ത്രിപുരയിൽ അധികാരം കിട്ടിയ ബി ജെ പി വല്ലാണ്ട് അവിടെ അങ്ങ് അർമാദിക്കുകയാണ്. അർമാദം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മേൽ കുതിര കയറുകയാണ്, എതിരാളികളുടെ മേൽ കുതിര കയറുകയാണ്. വീടുകൾ അടിച്ചു തകർക്കുന്നു, ആളുകളെ കൊല്ലുന്നു, മർദ്ദിക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും. നേരത്തെയും ഇതുപോലെ തന്നെയായിരുന്നു അധികാരം കിട്ടിയ ഒരു സമയത്ത്. അതിനിടയിൽ ബി ജെ പിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ബി ജെ പി മുഖ്യമന്ത്രിയെ ചൊല്ലി സാധാരണ അവർക്ക് വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് മാണിക് സാഹ മുഖ്യമന്ത്രിയാകുമെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞത്. പക്ഷേ ഉടനെ അവിടെ ഒരു ആശയക്കുഴപ്പം വന്നു. അവിടെ യഥാർത്ഥ ബി ജെ പിക്കാരും വന്നു കയറിയ ബി ജെ പിക്കാരും എന്ന് പറയുന്ന അപ്പൊ മാണിക് സാഹ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഇനി മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല എന്ന് ഈ വിപ്ലവ് കുമാർ ദേവിനെ, പഴയ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന ആളുകൾ, അവർ ഈ കേന്ദ്ര സഹമന്ത്രി പ്രതിമാ ഭൗമികനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ ഇപ്പൊ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അവസാനം ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ വന്ന് ഒരു ധാരണ മാണിക് സാഹ തന്നെ ആവാം എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്ന് പറയും. അമിത്ഷയും വന്നു, അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുവോ മാണിക് സാഹ തന്നെ? അതിനകത്ത് നമുക്ക് ലഭ്യമാവുന്ന ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, മാണിക് സാഹയെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തോട് നിൽക്കുന്ന ആളുകളും ബി ജെ പിയെ വിടും എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യം വന്നു. അവരെ അതെ, അവരധികാരത്തിന് വേണ്ടി വന്നവരാണ്. അങ്ങനെയുള്ള ആ ടീം ഇടഞ്ഞു നിൽക്കുന്നു. കാരണം അവിടെ ചെറിയ മാർജിനേ ഉള്ളൂ. അപ്പോൾ പത്ത് പേരിഞ്ഞ് പോകാൻ തീർന്നു, പത്ത് പേര് മാറിയേ തീർന്നു. അത് അത് അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം അവിടെ വന്നതുകൊണ്ട് യഥാർത്ഥ ബി ജെ പി യഥാർത്ഥ ആർ എസ് എസ്സുകാരും ഒക്കെ വെളിയിൽ ഇരുന്നാൽ മതി. അതെ, ഇപ്പുറത്ത് വന്നിട്ട് അവരും ഇപ്പുറത്ത് വന്ന് പ്രമോദയുടെ പാർട്ടിയോട് കൂടി ഉറപ്പായിട്ട് അതിന് ഇടപക്ഷം പിന്തുണകൾ കൊടുത്താൽ തീർന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ മാണിക് സാഹയിലേക്ക് തന്നെ എത്തുന്നു. ഈ പ്രതിമാ ഭൗമികനെ മത്സരിപ്പിച്ചത് തന്നെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അവരും വിപ്ലവ് കുമാറും ഒക്കെ അവിടുത്തെ പഴയ ആർ എസ് എസ് ടീംസാണ്. വിപ്ലവ് കുമാറിനെ പുറത്താക്കിയതുപോലും ഇതുപോലെ ഒരു കൊട്ടാര വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് ആളുകൾ പോകും എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. അപ്പോൾ പക്ഷേ ബി ജെ പി അവിടെ കാണിച്ചു കൂട്ടുന്നത് വല്ലാത്ത അതിക്രമമാണ്. ഒരു 600 വീടുകൾ അടിച്ചു തകർത്തു എന്നാണ് പറയുന്നത്. ഒക്കെ ഒരു കലാപം സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അതിപ്പോ തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അതിന് ഇങ്ങനെ ഇത്രയും ഇതേ രീതിയിലുള്ള ഒരു കലാപം, നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് ബി ജെ പി കാർ കരച്ചിലായിരുന്നു, അയ്യോ ഞങ്ങളെ അടിക്കുന്നേ, ഞങ്ങളെ അടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട്. അന്ന് മമതാ ബാനർജി പറഞ്ഞു, നിങ്ങൾ ത്രിപുരയിലൊക്കെ അടിച്ചാടി ഓർമ്മയില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് മമതാ ബാനർജി ചോദിക്കുകയും ചെയ്തു. അതാണ് ഇപ്പൊ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നിട്ട് എന്ത് ന്യായം പറയാൻ സാധിക്കും? അന്ന് മമതാ ബാനർജി എല്ലാവരെയും അടിച്ചമർത്തുന്നേ എന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കൂട്ടുന്ന അവസരത്തിൽ ഈ അല്ല, ഇത് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. തൊട്ടടുത്താണ് അപ്പുറത്ത് ഇതുപോലെ അക്രമം കാണിച്ചിട്ട് അപ്പുറത്ത് നോക്കിയിട്ടാണ് കുറ്റം പറയുന്നത്, നിങ്ങൾ അടിക്കുന്നത് ശരിയാണോന്നുണ്ട്. അപ്പോ ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നല്ലതല്ല, നമ്മുടെ ജനാധിപത്യത്തിൽ നല്ലതല്ല. അതിപ്പോ ആര് ചെയ്താലും, തൃണമൂൽ കോൺഗ്രസ്സുകാർ ചെയ്താലും, സി പി എം ചെയ്താലും, ബി ജെ പി ചെയ്താലും, കോൺഗ്രസ് ചെയ്താലും, ആര് ചെയ്താലും അത് നല്ലതല്ല. കാരണം അധികാരം കിട്ടുന്നത് തങ്ങളുടെ ഹുങ്ക് ജനങ്ങളുടെ മേൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഇവർ ഈ അടിച്ചു തകർത്ത വീട് ചിലപ്പോൾ ഒരു സി പി എം പ്രവർത്തകന്റെ വീട്, അല്ലെങ്കിൽ ഒരു തിപ്രാ മോത്ത പ്രവർത്തകന്റെ വീട്. ആ വീട്ടിൽ 10 പേരുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 5 പേരുണ്ടെന്ന് വെച്ചാൽ, ഈ 5 പേരും ചിലപ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരായിരിക്കില്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന 2 പേര് ചിലപ്പോൾ അതിനകത്ത് കാണും. ഉറപ്പായിട്ടാണ്, ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട്. ആ എന്തൊരു കഷ്ടമാണിത്, പാവപ്പെട്ട മനുഷ്യന്റെ വീടങ്ങ് അടിച്ചു തകർക്കുക, അങ്ങ് വ്യാപകമായിട്ട് ആളുകളെ അടിക്കുക. അത് ആ കുടുംബത്തിൽ ഒരാൾ സി പി എമ്മുകാരനാണെന്ന് വെച്ചാൽ എല്ലാവരും സി പി എമ്മുകാരാവണം. വളരെ ചുരുക്കം. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും, ഈ 600 വീട്ടിൽ നിന്ന് എല്ലാവരും ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബി ജെ പി അവിടെ ജയിക്കില്ല. ബി ജെ പി ചിന്തിക്കേണ്ട കാര്യം അതല്ലേ? അവരുടെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മൊത്തം ജനതയിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാളെങ്കിലും ബി ജെ പിക്ക് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതുപോലും ചിന്തിക്കുന്നില്ല. അതാണ് ഈ ബുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. അധികാരം കിട്ടിക്കഴിയുമ്പോ പിന്നെ എന്ത് ബുദ്ധി? മുതലാളിമാരെ കാണിക്കുന്ന അതൊക്കെ തന്നെയാണെന്ന്. അല്ല, മോദിയും ഡീംസും ഒക്കെ കാണിക്കുന്നത് അത് തന്നെയാണ്. അവരും ഇതിനെ ഒന്നും നിയന്ത്രിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കട്ടെ, കയ്യൂക്ക് ഉള്ളവൻ കാര്യക്കാരനായിക്കൊള്ളട്ടെ. ഈ കയ്യൂക്ക് കാണിക്കുമ്പോൾ അവരുടെ ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ വരും. നമ്മുടെ കവലച്ചട്ടമ്പിമാരുടെ ഒരു മനോഭാവമാണ് അത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പണ്ട് വിദ്യാഭ്യാസവും ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു ജനതയെ തങ്ങളോടൊപ്പം നിർത്താൻ ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു തന്ത്രമാണ്, അതാണ് വെരട്ടി കൂടെ നിർത്തുക എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പണ്ട് രാജേട്ടൻ ഇവിടെ പറഞ്ഞത്, അത് കേരളത്തിൽ നടക്കത്തില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്.
എന്തായാലും ത്രിപുരയിൽ കാട്ടിക്കൂട്ടുന്നത് അംഗീകരിക്കാൻ, ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇനി വേറെ എവിടെയെങ്കിലും വേറെ ആർക്കെങ്കിലും അധികാരം കിട്ടിയിട്ട് അവർ തല്ലുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തല്ലുന്നതെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇത് ഇത്തരം മാതൃകകൾ ബി ജെ പി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവർക്കൊരു സംസ്ഥാനത്തിൽ അധികാരം കിട്ടുമ്പോൾ നാട്ടുകാരൻ്റെ മേൽ വല്ലാണ്ട് അങ്ങ് അതിക്രമം നടത്തുന്ന ഒരാൾക്ക് തിരിച്ചു പറയാൻ പറ്റില്ല നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുന്നത് ശരിയാണോ എന്ന്. ഇവിടെയൊക്കെ വന്ന് പ്രസംഗിക്കുന്നത് ഇതല്ലേ, സി പി എമ്മുകാർ ബി ജെ പിക്കാരെ ആക്രമിക്കുന്നത്. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, വെറുതെ ഉണ്ടാക്കി പറയുകയാണ്. അത് അങ്ങനെ ഇനിയിപ്പോൾ അമിത്ഷാ പുറപ്പെടുന്നതായിരിക്കും പറയുന്നത്, അപ്പുറത്ത് നടക്കുന്നതിനെ കുറിച്ച് പറയില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ.